السلام السلام عليكم عليكم ورحمة ورحمة الله الله وبركاته. وبركاته. الحمد الحمد لله لله نحمده نحمده ونستعينه ونؤمن ونستعينه به ونتوكل ونتوكل عليه، عليه ونعوذ ونعوذ بالله من بالله من شرور شرور أنفسنا أنفسنا ومن ومن سيئات سيئات أعمالنا. أعمالنا. من يهده من يهده الله الله فلا فلا مضل مضل له، له، ومن ومن يضلله يضلله فلا فلا هادي هادي له. له. وأشهد أن وأشهد لا أن لا إله إلا إله إلا الله، الله، وأشهد وأشهد أن أن محمدا محمدا عبده عبده ورسوله. ورسوله. اللهم صل اللهم وسلم صل وبارك وبارك وزد وزد على على رسولك رسولك سيدنا سيدنا وحبيبنا وحبيبنا محمد محمد وعلى وعلى آل آل رسولك رسولك سيدنا سيدنا ومولانا ومولانا محمد. محمد. تحصنت تحصنت بذي بذي الملك الملك والملكوت والملكوت واعتصمت واعتصمت بذي بذي العزة العزة والجبروت، والجبروت، وتوكلت وتوكلت على على الحي الحي الذي الذي لا لا يموت، يموت، دخلت دخلت في في حرز حرز الله الله وفي وفي حفظ حفظ الله الله وفي وفي أمان أمان الله الله بحق بحق قافها قافها يا يا عين عين صاد صاد وبحق وبحق حميم حميم عين عين سين سين قاف قاف وبألف وبألف ألف ألف لا لا حول حول ولا ولا قوة قوة إلا إلا بالله بالله العلي العلي العظيم. العظيم. فأعوذ فأعوذ بالله بالله من من الشيطان الشيطان الرجيم، الرجيم، بسم بسم الله الله الرحمن الرحمن الرحيم. الرحيم. واصبر واصبر نفسك نفسك مع مع الذين الذين يدعون يدعون ربهم ربهم بالغداة بالغداة والعشي والعشي يريدون يريدون وجهه، وجهه، ولا ولا تعد تعد عيناك عيناك عنهم عنهم تريد تريد زينة زينة الحياة الحياة الدنيا، الدنيا، ولا ولا تطع تطع من من أغفلنا أغفلنا قلبه قلبه عن عن ذكرنا ذكرنا واتبع واتبع هواه هواه وكان وكان أمره أمره فرطا. فرطا. وقل وقل الحق الحق من من ربكم ربكم فمن فمن شاء شاء فليؤمن فليؤمن ومن ومن شاء شاء فليكفر. فليكفر. إنا إنا أعتدنا أعتدنا للظالمين للظالمين نارا نارا أحاط أحاط بهم بهم سرادقها، سرادقها، وإن وإن يستغيثوا يستغيثوا يغاشوا يغاشوا بماء بماء كالمهل كالمهل يشوي يشوي الوجوه الوجوه بئس بئس الشراب الشراب وساءت وساءت مرتفقا. مرتفقا. إن إن الذين الذين آمنوا آمنوا وعملوا وعملوا الصالحات الصالحات إنا إنا لا لا نضيع نضيع أجر أجر من من أحسن أحسن عملا. عملا. بارك الله بارك الله لنا ولكم بالقرآن الكريم، ونفعنا وإياكم بالآيات وذكر الحكيم، وعصمنا وإياكم برحمته من الشيطان الرجيم. ഹേ ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ഈ പറയുന്നതും നമ്മൾ കേൾക്കുന്നതുമെല്ലാം റബ്ബ് പൊരുത്തപ്പെടുന്ന ഒരു അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ മൺമറഞ്ഞു പോയ നമ്മുടെ വാപ്പ ഉമ്മ ഉസ്താദുമാർ, നമ്മുടെ സ്നേഹിതന്മാർ, നമ്മുടെ മഹല്ലത്തുകളിൽ മുൻകാലങ്ങളിൽ നേതൃത്വം കൊടുത്തവർ, നമ്മുടെ പള്ളി പരിപാലിച്ചിരുന്നവർ ഉസ്താദുമാർ, നമ്മളുമായി ബന്ധപ്പെട്ടവർ, പ്രാർത്ഥന കൊണ്ട് വസീത് ചെയ്തവർ, ഒട്ടനേകം ആളുകൾ നമ്മളുമായി വിട പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ പരലോകം അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കട്ടെ. പരിശുദ്ധ ദീൻ പഠിക്കാനും ഇൽമിൽ ഒരു ബറക്കത്തിനും അമലിൽ ഒരു തൗഫീക്കും അള്ളാഹു സദാ നമുക്ക് നൽകട്ടെ. ഇൽമിൽ ബറക്കത്തും വേണം, അമലിൽ തൗഫീക്കും വേണം. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. ഈ പരിശുദ്ധ ദീനിൻ്റെ അഹ്ലുകാരായി ജീവിച്ച് മരണപ്പെടാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരൊക്കെയുണ്ട്. ഞാൻ ആ ഭാഗത്ത് നിന്ന് നിൽക്കുന്ന പരിചിതരും അപരിചിതരുമായ ഒട്ടനേകം ആളുകളുടെ പ്രാർത്ഥനയും ആമീനും ലഭിക്കുമെന്ന് ഒരു ഉദ്ദേശം കണ്ട് മനസ്സിൽ കൊണ്ടിട്ടാണ് കണ്ടതുകൊണ്ടാണ് ആ സാധുക്കളൊക്കെ ദുആ കൊണ്ട് വസീത് ചെയ്യുന്നവർ. അള്ളാഹു നമ്മുടെയൊക്കെ ഇബാദത്തിലൊക്കെ അള്ളാഹു കബൂലിയത്തും അതിനൊരു മനസ്സും തൗഫീക്കും അള്ളാഹു സദാ തന്ന് അനുഗ്രഹിക്കട്ടെ. ഭർത്താവുമായി ചെറിയ പ്രശ്നം, മകൾക്കുണ്ട്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞൊരു ഉമ്മ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിപൂർണ റാഹത്ത് അവർക്ക് കൊടുക്കട്ടെ. കാലിലൊരു മുറിവ് വന്നതിൻ്റെ ശേഷം അതൊരു പഴുക്കുകയും അതിലൊരു പ്രയാസം അനുഭവിക്കുന്ന ഒരു സഹോദരി, അള്ളാഹു പെട്ടെന്ന് ഷിഫ കൊടുക്കട്ടെ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നൊരു സഹോദരൻ, കൊടുത്ത പൈസ കടം കൊടുത്തതൊന്നും തിരിച്ചു കിട്ടണില്ല, വല്ലാത്ത ബുദ്ധിമുട്ടുമുണ്ട്, അള്ളാഹു എളുപ്പത്തിൽ ആ ഒരു ഇടപാടുകളൊക്കെ തീർത്തു കൊടുക്കട്ടെ.
ഇവിടെ മക്കൾക്ക് അല്ലാഹു നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ കൊടുക്കട്ടെ. ബിറഹ്മതിക് യാ അർഹമർ റാഹിമീൻ. ഇവിടെ സൂറത്തുൽ കഹ്ഫിന്റെ 28-ാമത്തെ ആയത്താണ്. എന്താണ് ആയത്തിൽ പറയുന്നത്? ഈ രണ്ടായത്തുകൾ, ഈ മൂന്നായത്തുകളും വളരെ ചരിത്രവും അതിലുണ്ട്, കൂടെ പഠിക്കാനുള്ള പാഠങ്ങളും അതിലുണ്ട് എന്നുള്ളതാണ്. പരിഗണിക്കാൻ പഠിപ്പിക്കുകയാണ് സൂറത്തുൽ കഹ്ഫ്. പരിഗണിക്കണം, ഒരു മനുഷ്യനെയും അവഗണിക്കാൻ പാടില്ല. പരിഗണനയുടെ പാഠങ്ങളാണ് സൂറത്തുൽ കഹ്ഫും പരിഗണനയുടെ പാഠവും. എന്താണ് ഈ പരിഗണനയുടെ പാഠം? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമിലോകത്ത് മനുഷ്യനെയൊക്കെ സൃഷ്ടിക്കുമ്പോൾ പല ആളുകളെ പല രീതിയിലായിട്ടാണ് സൃഷ്ടിക്കുന്നത്. എല്ലാ ആൾക്കാരെയും ഒരേ ഒരു തമസ്സുലിൽ അള്ളാഹു സൃഷ്ടിക്കണില്ല, ഒരേ സൂറത്തിൽ അള്ളാഹു സൃഷ്ടിക്കണില്ല. പല ആളുകൾ, ഏറ്റക്കുറച്ചിലുകൾ പല വിഷയങ്ങളിലുള്ള ആളുകളാണ്. അങ്ങനെയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യരൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോഴേ ഒരു സ്നേഹവും കാരുണ്യവും ഈ മനുഷ്യ മനസ്സുകൾക്കിടയിൽ ഉണ്ടാകുള്ളൂ. ഒരേപോലെ എല്ലാവരും സൃഷ്ടിക്കാൻ പറ്റുമോ? പറ്റാഞ്ഞിട്ടല്ല, പക്ഷെ അതിലൊരർത്ഥമില്ലാതെയായി മാറി. ചിലർ ചിലരെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്, ചിലര് പരാശ്രയം കൂടാതെ ജീവിക്കുന്ന. എന്നാലും ഒരു മനുഷ്യനിക്ക് ഈ ഭൂമിയിൽ എത്ര ധനികനാവട്ടെ, ആശ്രയമില്ലാതെ ജീവിക്കാൻ പറ്റൂല. ഒരു മനുഷ്യനിക്ക് ആശ്രയം നിർബന്ധ. നിരാശ്രയൻ അസ്വമത്, അതാരാണ്? അല്ലാഹു സ്വമത്, അല്ലാഹു അത്രയുള്ളൂ. വേറൊരാളും നിരാശ്രയനായിട്ട് ഈ ദുനിയാവിലില്ല. മറ്റൊരാൾക്കും കഴിയില്ല ആശ്രയിക്കാതെ ജീവിക്കാൻ. ഈ മണ്ണിൽ ഒരു മനുഷ്യന് കഴിയാൻ പറ്റുമോ? എവിടെ നിന്ന് തുടങ്ങുന്ന ഒരു മനുഷ്യന്റെ ആശ്രയം? ഉമ്മയെ ആശ്രയിക്കുന്നില്ലേ? ഉമ്മയെ ആശ്രയിക്കുന്നത് കൊണ്ടല്ലേ മുലപ്പാൽ ഓടിക്കുന്നത്, ഉമ്മ വളർത്തി വലുതാക്കുന്നത്? അതൊക്കെ ഒരു ആശ്രയല്ലേ? എവിടെ നിന്ന് തുടങ്ങുന്ന ഒരു മനുഷ്യനെ ആശ്രയിക്കേണ്ടി വരും? എന്തെല്ലാം ജീവിതത്തിലുണ്ട്, അതിലൊക്കെയും ഒരു മനുഷ്യനിക്ക് മറ്റൊരാൾ ആശ്രയിക്കേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ അവിടെയാണ് പരിഗണനയുടെ വിഷയം നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. പരിഗണിക്കണം. രണ്ട് നബിത്വങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു തആലക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു വിഷയമാണ് ദിൽ വജ്ഹൈൻ, ദ്വിമുഖക്കാരൻ, രണ്ട് മുഖം ഉണ്ടാവുക. എന്താണ് ഈ രണ്ട് മുഖം? ചില ആളുകളെ കാണും, അതിന് പല തഫ്സീറുകളും പല മഅനകളും മുഹദ്ദിസീങ്ങൾ ഹദീസിന്റെ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി, ചില ആളുകളെ സമീപിക്കുമ്പോൾ ഒരു രീതിയിൽ സമീപിക്കുന്നു, മറ്റു ചില ആളുകളെ സമീപിക്കുമ്പോൾ മറ്റു ചില രീതിയിൽ സമീപിക്കുന്നു. ധനികനാണോ അവിടെ ഒരു പുഞ്ചിരിയും അവിടെ ഒരു താഴ്മയും തവാളും ഒക്കെ, പാപ്പരനാണോ പാമരനാണോ ദരിദ്രനാണോ എങ്കിൽ അയാളെ സമീപിക്കുന്ന സമയത്ത് അതൊരു പുച്ഛഭാവത്തോടെ, അതൊരു അവഗണനയോടുകൂടെ സമീപിക്കുക, അതിനൊരു പരിഗണന കൊടുക്കാതെ ലാഘവത്തോടെ അവരുടെ കാര്യങ്ങൾ കേൾക്കുകയും അവരോട് സംസാരിക്കുമ്പോൾ പുഞ്ചിരി വരുന്നില്ല. അതാർക്കോ വേണ്ടി കേൾക്കുന്നത് പോലെ പരിശുദ്ധ ഖുർആൻ അക്കമിട്ടിട്ട് ആ ഒരു സ്വഭാവത്തിന് എതിർക്കുകയാണ്. മണ്ണിൽ മനുഷ്യനെ മനുഷ്യർ ഒരേ രീതിയിൽ പരിഗണിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നബി തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ്. അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ ഒരു സ്വഭാവം ഇല്ല. എങ്ങനെ? ചില ആളുകളെ ചില കണ്ണോടുകൂടെ കാണുക. അയാൾ തറവാടിയാണോ, അയാൾ വലിയ നശബക്കാരനാണെങ്കിൽ ആ രീതിയിൽ അയാളെ സമീപിക്കുക. അങ്ങനെ മുത്തുനബി തങ്ങൾക്കില്ല. പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ എല്ലാ ആളുകളും സമതുല്യരാണ്. അതിനെയാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് പാഠം നമ്മൾ പഠിപ്പിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه واصبر نفسك നിങ്ങളുടെ ശരീരത്തിനോട് ക്ഷമ കൊടുപ്പിക്കണം. നിങ്ങളുടെ ശരീരത്തിനോട് അവിടെ നിൽക്കാൻ പറയണം. നിങ്ങളുടെ ശരീരത്തിന് ക്ഷമ പഠിപ്പിക്കുക. ക്ഷമിച്ചു നിൽക്കണം നബിയെ, നിങ്ങൾ തന്നെ ക്ഷമിച്ചു നിൽക്കണം. അതാണ് നഫ്സിന്റെ അർത്ഥം. മഅല്ലസീന, ഒരു വിഭാഗത്തിന്റെ കൂടെ, യദുഊന റബ്ബഹും, അവർ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദിക്ർ ചൊല്ലുന്നുണ്ട്, ബിൽ ഖദാത്തി വൽ അശി, പ്രഭാതത്തിലും പ്രദോഷത്തിലും. എന്താണ് ഈ ഖദാത്ത് അശി എന്നൊക്കെ ഇമാം റാസി തങ്ങളുടെ തഫ്സീറിന്റെ ഒരു ഭാഗം ഇൻഷാ നമുക്ക് പറയാം. യുരീദൂന വജ്ഹഹു, അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും പടച്ച റബ്ബിനോട് ദിക്ര ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിൻ്റെ കൂടെ നബിയെ നിങ്ങൾ ക്ഷമിച്ചു നിൽക്കണം. വലാ തഅ്ദു ഐനാക അൻഹും, അവരെ തൊട്ട് നബിയെ നിങ്ങൾ തിരിഞ്ഞു കളയരുതേ. തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയാ,
ഐഹിക ജീവിതത്തിന്റെ അലങ്കാരം ഉദ്ദേശിച്ചുകൊണ്ട് അവരിൽ നിന്നും നബിയെ നിങ്ങളുടെ ദൃഷ്ടികൾ തെന്നി മാറിപ്പോവാൻ പാടില്ല. അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും ആരുടെ ഹൃദയത്തെ നാം അശ്രദ്ധമാക്കുകയും ചെയ്തിട്ടുണ്ടോ? അതിനെ തൊട്ട് നബിയെ നിങ്ങൾ അതിനെ നിങ്ങൾ പിന്തുടരാൻ പാടില്ല. നമ്മുടെ സ്മരണയെ തൊട്ട് അശ്രദ്ധവാന്മാരായ ആളുകളുണ്ട്, അവരെ നബിയെ നിങ്ങൾ പിന്തുടരരുത്. സ്വന്തം കാര്യങ്ങളെ അതിരി വിട്ടതാക്കുകയും ചെയ്ത വിഭാഗക്കാർ അവരുടെ തടീച്ചയെ പിന്തുടർന്നു. വഖാന അംറുഹു ഫുറുച്ചൻ, അവരുടെ കാര്യങ്ങൾക്കൊരു ചിട്ടയൊന്നുമില്ല. അതിരി വിട്ടുകൊണ്ട് തിന്മകൾ ചെയ്യുന്ന ഒരു വിഭാഗം, അവരിൽ നബിയെ നിങ്ങൾ പിന്തുടരുകയും ചെയ്യരുത് എന്ന് പരിശുദ്ധ ഖുർആൻ. സുബ്ഹാനല്ലാഹ്, എന്താണ് ഇതാണ് ഈ ആയത്തിന്റെ മഅന? ഇതാണ് മഹാനായ മുഫസ്സിറുകളിൽ പ്രധാനിയാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി തങ്ങൾ. ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ തന്നെ അതിൻ്റെ തഫ്സീറിൽ ഒരു മുഖദ്ദിമ എന്നാണ് പറയുന്നത്. അക്കാബിറു ഖുറൈഷ്, ഖുറൈഷികളിൽ പ്രമുഖരായ ചില ആൾക്കാർ ഇജ്തമഉ, നബി തങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. എന്തിനാണ് വരുന്നത്? ഇസ്ലാം മതം സ്വീകരിക്കാൻ. അവരൊക്കെ പ്രമാണിമാരാണ് കേട്ടോ, പൗര പ്രമുഖരായ ആളുകളാണ്, തറവാട് മഹിമൊക്കെയുള്ള വലിയ ആൾക്കാർ ഇസ്ലാം മതം സ്വീകരിക്കാൻ വരുന്നു. വഖാലൂലി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ മിച്ചങ്ങളോട് പറയാൻ, ഇന്ന റജ്ജൻ തുഅ്മിന ബിക് ഫത്രദുഹാ ഉലൈൽ ഫുഖറാഇ മിൻ ഇൻദിക്, ഞങ്ങൾ മുസ്ലിം ആവണമെന്ന് നബിയെ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഫത്രദ് ഹൗലൈൽ ഫുഖറാഇ മിൻ ഇൻദിക്, ഈ വിഭാഗക്കാർ, ഈ ഫഖീർമാരെ, ഈ ദരിദ്രരെ നബിയെ നിങ്ങൾ നിങ്ങളുടെ അടുക്കൽ നിന്നും ആട്ടി ഓടിക്കണം. മാറ്റിർത്തണം എന്നല്ല കേട്ടോ, ആട്ടി ഓടിക്കണം. ഫഇദാ ഹലർനാകും യഹലറൂ, ഞങ്ങൾ വരുമ്പോ അവരും നിങ്ങളുടെ കൂടെ ഇരിക്കേ. ഞങ്ങൾ എവിടെ കിടക്കുന്ന ആൾക്കാരാ, അവരൊക്കെ പാവങ്ങളല്ലേ, പാവപ്പെട്ട ആൾക്കാരാ, അവരുടെ കൂടെ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ സ്റ്റാറ്റസിന് അത് മോശമാണ്. അല്ലെങ്കിൽ അവർക്കൊരു സമയം വേറെ നിർണയിച്ചു കൊടുക്കുന്നു, അവര് പിന്നെ വരട്ടെ, ഞങ്ങൾ വരുമ്പോ വരണ്ട, അവരൊരു പിന്നെ ഒരു സമയത്ത് അവർ വരട്ടെ, ഞങ്ങൾക്ക് അവരോടുകൂടെ ഇരിക്കാനും അവരുടെ കൂടെ ഇരുന്നിട്ട് ദീന് പഠിക്കാനൊക്കെ ഞങ്ങൾക്ക് ലജ്ജയും നാണവുമാണ്. ഞങ്ങള് കേമന്മാരായ ആളുകളല്ലേ, ഞങ്ങൾ അഖാബിറു ഖുറൈഷ്, ഖുറൈഷികളിൽ പ്രമുഖരാണ് ഞങ്ങൾ, സാധാരണക്കാരല്ല. ഫഅൻസലല്ലാഹുല്ലായ, അപ്പോഴാണ് വലാ തഅജ് അൻഹും വസ്ബിർ നഫ്സക, നബിയെ നിങ്ങൾ അവിടെ ക്ഷമിച്ചു നിൽക്കീൻ. കാര്യം ഇവിടെ ഈ ഖുറൈഷികൾ സയ്യിദന്മാരായ നേതാക്കന്മാരായ ഖുറൈഷികൾ ഇസ്ലാം മതം സ്വീകരിക്കലോട് കൂടെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഒരു ഒരു വലിയ വ്യൂഹം തന്നെ കടന്നു വരാൻ സാധ്യതയുമുണ്ട് അവിടെ. കാരണം നേതാക്കന്മാർ ഇസ്ലാം മതം സ്വീകരിക്കലോടുകൂടി ഇവരുടെ അനുയായികൾ തീർച്ചയായിട്ടും ഇസ്ലാമിലേക്ക് കടന്നു വരും. അങ്ങനെയെങ്കിൽ ഇസ്ലാമിന് രണ്ട് നേട്ടമാണ്: ഒന്ന്, ഒരു വലിയ പ്രധാനപ്പെട്ട വിഭാഗക്കാരുടെ ഇസ്ലാം മത ആശ്ലേഷണവും; രണ്ട്, സമ്പത്തുള്ള ആളുകൾ കടന്നുവരലോടുകൂടെ പാപങ്ങളെ സഹായിക്കലുമായി. ഇതിനെ വിചങ്ങളുടെ മനസ്സിൽ ഒരു മോഹം പോലെ ഉദിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ആവശ്യം ഈ സാധുക്കളായ പാവങ്ങളെ മാറ്റി നിർത്തണമെന്നതുണ്ട്. അതിനെ വിചങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കി. അള്ളാഹു പറഞ്ഞു, നബി ആ ചിന്ത പോലും വരരുത്, അവരാരാണ് ഇതൊക്കെ പറയാൻ, അള്ളാഹു കൊടുത്തതല്ലാതെ അവർക്ക് എന്തുണ്ട്? കണ്ടോ, മഹാന ഇമാം ജലാലുദ്ദീൻ സയ്യിദ് റഹ്മത്തുള്ളാഹി തങ്ങൾ ഇതിന്റെ ചുവടെ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. أخرج البيهقي في شعب الإيمان عن سلمان رضي الله تعالى عن إمام بيهقي تنقل شعب الإيمان سلمان أنا بدأت ريبورت جدا حديث عن إمام جلال الدين السيوط رحمة الله تنقل بدأت در المنثور الرئيق بدأت ويتشت ولد عندنا قال مهانا يا سلمان أنا بدأت ريبورت رضي الله تعالى عن جاءت المؤلفة قلوبهم إلى رسول الله برشد نبي تنقل ودكليك إسلام دم سويقري كان جلع الكار برنو آران عين تبن بدرون دا كوتت നിങ്ങളൊന്ന് പള്ളിയുടെ ഒരു ഭാഗത്തേക്കൊന്ന് മാറിയിരുന്നാൽ ഈ വിഭാഗക്കാർ, നബിയെ നിങ്ങളുടെ കൂടെ ഇപ്പൊ ഇരിക്കുന്ന ഈ വിഭാഗക്കാർ, അവരിൽ നിന്നൊന്നും മാറിയിരുന്നാൽ യഗ്നൂന സൽമാനവ അബാദറവ ഫുഖറാഉൽ മുസ്ലിമീൻ,
മുസ്ലിമീങ്ങളായ ഫക്കീറന്മാരെയും സൽമാൻ ഫാരിസി അബൂദറിനെയൊക്കെയാണ് ഉദ്ദേശിച്ചുകൊണ്ടാണ് വഴയനസുബിന് ബദറും അക്രാബിന് ഹാബിസൊക്കെ നബിസങ്ങളോട് പറഞ്ഞത്. ഈ കാണുന്ന ആൾക്കാരിൽ നിന്ന് നബിയങ്ങളൊന്നും മാറിയിരുന്നാൽ ഞങ്ങൾക്കൊക്കെ ഒന്ന് വലിയ സൗകര്യമായി, ഇവരുടെ കൂട്ടത്തിലേക്ക് എങ്ങനെ ഇരിക്കുക. വക്കാനച്ച അലിയും ജിബാബ് സൂഫ്, കാരണം ഇവരൊക്കെ ഒരു പുതപ്പൊക്കെ പുതച്ചിട്ട് ഒരു സാധുക്കളായിട്ട് വന്ന് നബിയുടെ അടുക്കൽ നിന്ന് ദീന് കേൾക്കണം. അവരിൽ നിന്ന് മാറിയിരുന്നാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇരിക്കും നബിയെ, നിങ്ങൾ പറയണത് കേൾക്കും, ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങ് കേൾക്കും, നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും സ്വീകരിക്കുകയും ചെയ്യും. പക്ഷെ നബിയെ, നിങ്ങളൊന്ന് ആ കൂട്ടത്തിൽ നിന്ന് മാറിയിരിക്കണം. അവരുടെ കൂടെ നിങ്ങളിരുന്നാൽ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ആയത്തങ്ങട്ട് ഇറങ്ങി ഇവരുടെ വിഷയത്തിൽ നിന്ന് ജലാലുദ്ദീൻ സുന്നിത് റഹ്മത്തുള്ളാഹി തങ്ങൾ മറ്റൊരു സംഭവം പറയുന്നത്, ബഹുമാനപ്പെട്ട അബൂ ഹാത്തിം എന്നവർ ഇബിൻ അസാഖിർ എന്നവരെ തൊട്ടിട്ട് ഉമർ ഇബ്നു ദർ റളിയല്ലാഹു തആല അൻഹു അവരുടെ വാപ്പയെ തൊട്ട് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് കാണാം. അന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ഇൻതഹ ഇല നഫരിൻ മിൻ അസ്ഹാബി, ചില നബി തങ്ങളുടെ സ്വഹാബത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇരിക്കുമ്പോൾ നബി തങ്ങളുടെ അവരുടെ അരികിലൂടെ നടന്നു പോവാൻ, ഫീഹിം അബ്ദുല്ലാഹി ഇബ്നു റവാഹ, അബ്ദുല്ലാഹിബിൻ റവാഹ ഇരിക്കുന്ന കൂട്ടത്തിലുണ്ട്, യുദക്കിറുഹും ബില്ലാഹ്, അദ്ദേഹം അള്ളാഹുവിനെ കുറിച്ചിട്ട് തൻ്റെ കൂടെ ഇരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഫലമ്മാ റആഹു അബ്ദുല്ലാഹി സകത പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു വരുന്നത് കണ്ടപ്പോൾ അബ്ദുല്ലാഹിബിൻ റവാഹ എന്നവരും ഉണ്ടാതിരുന്നു, ഒന്നും മിണ്ടിയില്ല, പെട്ടെന്ന് തൻ്റെ സംസാരം നിർത്തി. ഫഖാല ലഹു റസൂലുള്ളാഹി, നബി തങ്ങൾ ചോദിച്ചു, ദക്കിറ സുഹാബക, എന്താണ് അബ്ദുല്ലാഹ് നിങ്ങൾ സ്വഹാബത്തിനൊക്കെ പറഞ്ഞു കൊടുക്കീൻ, കൂട്ടുകാർക്കൊക്കെ എന്താണ് അള്ളാഹിനെ കുറിച്ചല്ലേ പറഞ്ഞു കൊടുക്കുന്നത്, പറഞ്ഞു കൊടുക്കീൻ. ഫഖാല യാ റസൂലുള്ളാഹ് അൻത അഹഖു, നബി നിങ്ങളല്ലേ അതിനേറ്റവും അർഹർ, അങ്ങുള്ള സദസ്സിൽ ഞാൻ സംസാരിക്കൽ അദബ് കേടല്ലേ. നമ്മൾ കഴിഞ്ഞ ഖുർആൻ ക്ലാസ്സിൽ പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു അദബ് പഠിപ്പിച്ചൊരു ഭാഗങ്ങളെ കുറിച്ചിട്ട് അല്ലേ, നബി തങ്ങളെ അള്ളാഹു അദബ് പഠിപ്പിച്ചൊരു ഭാഗം നമ്മൾ പഠിക്കുകയുണ്ടായി. ആ അഥവാണ് സ്വഹാബത്തിന് കിട്ടിയത്. അവർ പറഞ്ഞു, നബി നിങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുക. ഫഖാൽ, നബി തങ്ങൾ പറയുന്നു, അമാ ഇന്നകുമൽ മലഉൽ ലദീന അമറനി അൻ അസ്ബിറ നഫ്സീ മഅഹും സുമ്മ സലാ വസ്ബിർ നഫ്സക മഅ ലദീന യദഊന റബ്ബഹും. അബ്ദുല്ലാഹി ഇബ്നു റവാഹ, അള്ളാഹു എന്നോട് കൽപ്പിച്ചത് നിങ്ങളെപ്പോലെ റബ്ബിനെ കുറിച്ച് പറയുന്ന ആളുകളുടെ കൂടെ ക്ഷമിച്ചു നിൽക്കാനാണ്. അതുകൊണ്ട് അള്ളാഹു നിങ്ങളിൽ റഹ്മത്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു നിങ്ങളെ പരിഗണിച്ചിട്ടുണ്ട്, അള്ളാഹു നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ വിഭാഗത്തിൽ ചേരാനാണ് അള്ളാഹു എന്നോടും കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് റവാഹ നിങ്ങൾ നിർത്തരുതേ, നിങ്ങൾ തുടർന്നും സംസാരിക്കുകയും അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഞാൻ ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ. ഒരു വലിയ നേതാവ്, ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നിങ്ങൾ പറഞ്ഞു കൊടുക്കി ഞാനിവിടെ ഇരിക്കുക. ഒരു നേതാവ് എപ്പോഴും താഴെത്തട്ടിലേക്ക് ഇറങ്ങി വരണം എന്നാണ്, പ്രജകളുടെ മനസ്സറിയുന്ന നിലയറിയുന്ന രീതിയിലേക്ക് ഒരു നേതാവ് മാറണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പരിശുദ്ധ മദീനയുടെ ഖിലാഫത്ത് ഏറ്റെടുത്ത സമയം പാതിരാവിൽ വേഷം മാറിക്കൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു വയോവൃദ്ധയെ കാണുകയാണ്. ഉമർ തങ്ങൾ ചെന്നു ചോദിച്ചു, എന്താണ് ഇവിടെ ഞങ്ങൾക്കൊന്നും ഭക്ഷണം കഴിക്കാനില്ല. ഉമറാണ് അത്ര നേതാവ്. ഈ വയസ്സായ വൃദ്ധ പറയുന്ന, അവർക്കറിയില്ലായിരുന്നു വേഷം മാറി തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന മദീനയുടെ അമീറാണെന്ന വിഷയം. ഉമർ തങ്ങൾ ഉടനെ തൻ്റെ വീട്ടിലേക്ക് പോകുന്നു, ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരുന്നു, കയ്യിൽ കരുതിയ ഭക്ഷണങ്ങളൊക്കെ എടുത്തു വന്നിട്ട് ഈ വൃദ്ധക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുന്നു. രാവിലെ ആയപ്പോൾ വൃദ്ധയോട് വന്ന് ചോദിക്കുന്നു, നിങ്ങൾക്ക് റാഹത്തുണ്ടോ? അപ്പോൾ പറയുന്നു, അൽഹംദുലില്ലാ, റാഹത്തുണ്ട് മോനെ, നീ ആരാണ്? അപ്പോൾ പറഞ്ഞു, അന ഉമർ ഇബ്നുൽ ഖത്താബ് അമീറുൽ മദീന, ഞാനാണ് ഉമ്മ, മദീനയുടെ അമീറായ ഉമർ എന്നവരെ ഞാനാണ് ഉമ്മ, എന്നോട് മാപ്പ് നൽകണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സയ്യിദുൽ ഖൗമി ഖാദിമുഹു, ഒരു ഖൗമിന്റെ, ഒരു സമുദായത്തിന്റെ നേതാവ് അവരുടെ സേവകനാകണമെന്ന് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖന്ദഖ് യുദ്ധം നടക്കുമ്പോൾ പരിശുദ്ധ നബിസംഗങ്ങളും ഇടങ്ങി വരുന്നു. പട്ടിണിയാണ് നബിസംഗങ്ങൾ, വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട്. ഖന്ദഖിന്റെ കിടങ്ങ് കുഴിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് പറഞ്ഞു, അൻത യാ റസൂലുള്ളാഹ്, നബിയെ നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? നിങ്ങൾക്കൊന്നും മാറി നിന്നിട്ട് നിർദ്ദേശം തന്നാ പോരെ. പരിശുദ്ധ നബിസംഗങ്ങളും ആ സ്വഹാബത്തിൻ്റെ കൂടെ കൂടിയിട്ട് നല്ല രീതിയിൽ ബൈത്തുകൾ ചൊല്ലി അവരെ ആവേശത്തോടെ ഊർജ്ജസ്വലരാക്കിയിട്ട് ആ കിടങ്ങ് കുഴിക്കുന്ന രംഗം ഹദീസുകളിൽ വന്നിട്ടുണ്ടല്ലോ, കണ്ടില്ലേ?
പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്മാരൊക്കെ അങ്ങനെയാണ്, എല്ലാ പ്രവാചകന്മാരും അങ്ങനെയായിരുന്നു. അമീറൊക്കെയും ഖാദിമായി മാറണം. നമ്മുടെ ഈ കാലത്തുള്ള എല്ലാ നേതാക്കന്മാരും, ഏത് നേതാക്കന്മാരും താഴെ തട്ടിൽ, അതൊരു മഹല്ലത്തിൻ്റെ ഖതീബാവട്ടെ, ഇമാമാവട്ടെ, ഒരു മഹല്ലത്തിൽ ഉസ്താദാവട്ടെ, മഹല്ലത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാവട്ടെ, എല്ലാ ആളുകളെയും പരിഗണിക്കണം. അത് പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കസേരയിട്ട് ഇരുത്താൻ മാത്രം കുറച്ച് ആൾക്കാർ, ഇത് കേൾക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ, അങ്ങനെയൊന്നുമില്ല. ദീനിലെല്ലാവരും ഒരുപോലെയാണ്. സമ്പത്തുണ്ടെന്ന് കരുതിയിട്ട്, അല്പം നാണയത്തുട്ടുകൾ അയാളുടെ കൈകളിൽ ഉണ്ടെന്ന് കരുതിയിട്ട്, അയാൾക്ക് ഇത്തിരി സ്വത്തുണ്ടെന്ന് കരുതിയിട്ട് ദീനിൽ സ്ഥാനമുണ്ടോ? ഒരു വിലയില്ല ദീനിൽ. അതന്നെ ദീനിൽ ഒരു വിലയില്ല. അബൂ ലഹബിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞല്ലേ, അയാളുടെ കസബും അയാളുടെ മക്കളും സ്വത്തും അയാളുടെ ഒന്നും അയാൾക്ക് ഉപകാരപ്പെടൂല. ദീനിൽ ഒരു നാണയത്തു ഒരു ഒരു തരിമണിയുടെ വില പോലും സ്വത്തിന് അള്ളാഹു കൽപ്പിക്കുന്നില്ല. പിന്നെയോ തക്വയാവേണ്ട. അതുകൊണ്ട് പരിഗണിക്കേണ്ടത് അലിമിങ്ങളെയാണ്, പണ്ഡിതന്മാരെയാണ്, എൽമുള്ള ആളുകളെയാണ്, തക്വയുള്ള ആളുകളെയാണ്, ദീനിലേക്ക് അടുത്തു വരുന്ന ഇബാദായിട്ടുള്ള മുത്തഖിയായ ആബിദ്, തക്വയുള്ള വിവരമുള്ള അടിമ, അയാൾക്കാണ് ദീനിൽ സ്ഥാനം. നിങ്ങളിൽ ഏറ്റവും ഇക്രാമുള്ളവർ അത്തഖാക്കും, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവരാണെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ ഇവിടെ ആർക്കാ സ്ഥാനം? ഒരു സ്ഥാനം ഒരു മനുഷ്യൻ അള്ളാഹു കൊടുത്തിട്ടില്ല. ഇനി നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? അത് നിങ്ങളുടെ വിവരക്കേട് കൊണ്ട് നിങ്ങൾ കൊടുത്തോ? നിങ്ങളുടെ അയാളുടെ ഓശാരം പറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കൊടുത്തോ? മറിച്ചൊരു കാര്യം മനസ്സിലാക്കണം, അയാൾ നിങ്ങളെ സഹായിക്കുന്നുവെങ്കിൽ, അയാൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുന്നുവെങ്കിൽ, അത് റബ്ബ് അയാൾക്ക് തോന്നിപ്പിച്ചു കൊടുത്തോണ്ടാണ്. നിങ്ങൾ പരിഗണിക്കേണ്ടത് അല്ലയാണ്, നിങ്ങൾ തവക്കൽ ചെയ്യേണ്ടത് അള്ളാഹുവിലേക്കാണ്, ഒരു മനുഷ്യനിലേക്കല്ല. ഒരു മനുഷ്യനെ നിങ്ങൾ വില കൊടുക്കേണ്ട, അള്ളാഹു വില കൊടുത്ത ആളുകൾക്കല്ലാതെ. അള്ളാഹുവിന് പേടിയുണ്ടാവുക, ഈ വിഭാഗത്തിന് പേടിയുണ്ടാവില്ല. ധനമുണ്ടാകുമ്പോൾ എല്ലാം മറക്കും, പൈസ ഉണ്ടാകുമ്പോൾ, സമ്പത്ത് ഉണ്ടാകുമ്പോൾ, സന്തോഷം ഉണ്ടാകുമ്പോൾ എല്ലാം മറക്കും. പാവപ്പെട്ടവരോ അങ്ങനെയല്ല, അവൻ അല്ലാഹുവിനെ എപ്പോഴും പേടിയുണ്ടാവും. ഓക്കെ. അപ്പോൾ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നബി നിങ്ങൾ അങ്ങനെ രണ്ട് കണ്ണോടെ കാണണ്ട, എല്ലാവരെയും ഒരേ കണ്ണോടെ കണ്ടാൽ മതി. അവർ വരുന്നില്ല, നബി അവർ പോവട്ടെ. എന്തിനാണ് അവർക്ക്, അവർ നിങ്ങളുടെ ദീനിലേക്ക്, എന്തിനാണ് അവർ പരിശുദ്ധ ഇസ്ലാമിലേക്ക്, അവർ എന്തിനു വരണം? അങ്ങനെ ഒരു ആവശ്യമൊന്നും ഇവിടെ ഇല്ല. മുഖ്യൻ മഹാനായ ജലാലുദ്ദീൻ സയ്യിദ് റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്ന മറ്റൊരു സംഭവം അബൂ സയ്യിദ് എന്നിവർ റിപ്പോർട്ട് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അബൂ സയ്യിദ് എന്നിവർ പറയാണ്, അതാ അലൈന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വ നഹ്നു നാസു മിൻ ളഅഫത്തിൽ മുസ്ലിമീൻ, ഞങ്ങൾ അല്പം ചില പാവങ്ങളായ ആളുകൾ നിൽക്കുമ്പോ പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങളിലേക്ക് കടന്നു വരുന്നു. വറജുലുൻ യഖ്റഉ അലൈനൽ ഖുർആന വയദുഉ ലനാ, നബി തങ്ങൾ ഞങ്ങളിലേക്ക് വരുമ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരാൾ ഖുർആൻ ഓതുകയും ഞങ്ങൾക്ക് വേണ്ടി ദുആയും ചെയ്യുന്നുണ്ട്. ഞങ്ങളിത് ഇങ്ങനെ കേട്ട് ആമീൻ പറഞ്ഞിരിക്കുമ്പോഴാണ് പരിശുദ്ധ നബി തങ്ങൾ കടന്നു വരുന്നത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കണ്ടപ്പോ നബി തങ്ങൾ പുഞ്ചിരി തൂകി പറയുന്നു, അൽഹംദുലില്ലാഹ് الذي جعل في امتي من امرت ان اصبر نفسي معهم. اللهவே നിനക്കാണ് സർവസ്തുതികളും. ഏതൊരു വിഭാഗത്തിന്റെ കൂടെയാണോ ക്ഷമിച്ചു നിൽക്കാൻ എന്നോട് നീ പറഞ്ഞത്, പ്രഭാതത്തിലും പ്രദോഷത്തിലും നിന്നെ സ്മരിക്കുന്ന വിഭാഗത്തിന്റെ കൂടെയല്ലയോ എന്നോട് ക്ഷമിച്ചു നിൽക്കാൻ പറഞ്ഞത്, അങ്ങനെയുള്ളൊരു വിഭാഗം ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അതിലെന്നെ ചേർത്ത് റബ്ബേ നിനക്കാണ് സർവസ്തോത്രങ്ങളും. സുമഖാൽ, എന്നിട്ട് നബി തങ്ങൾ ഞങ്ങളോട് പറയാൻ സഅദ് എന്നവർ പറയുന്നു, സഈദ് എന്നവർ പറയുന്നു, ബഷിർ ഫുഖറാ അൽ മുസ്ലിമീൻ, പാവങ്ങളായ മുസ്ലിമീങ്ങളെ നിങ്ങളെ സന്തോഷിച്ചോ. ഖിയാമത്തെ നാളിൽ അള്ളാഹു നിങ്ങൾക്ക് പരിപൂർണമായ പ്രകാശം നൽകുന്നുണ്ട്. സമ്പന്നരേക്കാൾ നിങ്ങൾക്ക് സ്വർഗത്തിൽ പകുതി ദിവസത്തിന്റെ മുമ്പേ കടക്കാം. മിഖദാറു ഖംസ മിഅത്തി ആമിൻ, ആ പകുതി ദിവസത്തിന് 500 കൊല്ലത്തെ ദൈർഘ്യമുണ്ട്. 500 കൊല്ലം മുമ്പ് പാവങ്ങളായ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാം. ഹൗലാഇ ഫിൽ ജന്നതി യതമത്തയ ഹൗലാഇ ഫിൽ ജന്നതി യതമത്തഊന വഹൗലാഇ യുഹാസബൂൻ, നിങ്ങൾ
സ്വർഗത്തിൽ ഇങ്ങനെ ആസ്വദിച്ചു നടക്കുമ്പോ ഈ സമ്പന്നരായ ആളുകൾ അള്ളാഹുവിനോട് കണക്ക് ബോധിപ്പിക്കുന്നുണ്ട്. അവർക്കൊക്കെ കണക്ക് ബോധിപ്പിച്ച് കഴിയണം. നിങ്ങൾക്ക് ബോധിപ്പിക്കാൻ കണക്കുകളൊന്നുമില്ല. നിങ്ങൾ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടോ? അതിനാണ് നബി തങ്ങൾ ദുആ ചെയ്തത്, പാവപ്പെട്ടവനായി ജീവിപ്പിച്ച് പാവപ്പെട്ടവനായി മരിപ്പിക്കണമേ എന്ന് അസ്റഫുൽ ഖൽക്ക് ദുആ ചെയ്ത മിൻഹും. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ ചേർത്തി തരട്ടെ. സാബിത് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു സംഭവം നോക്കിയാൽ, كان سلمان في عصابه سلمان അവര് ഒരു കൂട്ടം ആളുകളുടെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുകയാണ്. യദക്കുറൂന അല്ലാഹ്, അവരൊക്കെ ദിക്റു ചൊല്ലുന്ന അല്ലാഹനെ ഓർമ്മിക്കുകയാണ്. ഫമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫകഫു, നബി തങ്ങൾ പെട്ടെന്ന് അവരുടെ ഇടയിലൂടെ നടന്നു പോയപ്പോൾ സൽമാൻ എന്ന ഒരു പെട്ടെന്ന് മിണ്ടാതിരുന്നു. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, മാ കുൻതും തഖൂലൂൻ, നിങ്ങളൊക്കെ എന്താണ് ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്നത്? ഖുൽനാ, അപ്പോൾ ഞങ്ങൾ മറുപടി പറഞ്ഞു, നസ്കുറുല്ലാഹ്, നബി ഞങ്ങൾ ദിക്റു ചൊല്ലായിരുന്നു കൂടിയിരുന്നിട്ട്. ഖാൽ, നബി തങ്ങൾ പറയുന്നു, ഫഇന്നി رأيت الرحمة تنزل عليكم നിങ്ങളിൽ റഹ്മത്ത് ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. فأحببت أن أشارككم فيها, അതിൻ്റെ കൂട്ടത്തിൽ ഞാനും പെടാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞ് നബി തങ്ങൾ ആ സദസ്സിലിരുന്നിട്ട് ദിക്റു ചൊല്ലി എന്ന് മഹാനായ സാബിത് റളിയല്ലാഹു തആല അൻഹു സൽമാൻ എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അനസ് റളിയല്ലാഹു തആല പറയുന്ന മറ്റൊരു സംഭവം, ബഹുമാനപ്പെടുമ അഹമ്മദ് എന്നവർ അവിടുത്തെ മുസ്ലിത്തിൽ രേഖപ്പെടുത്തുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ ഖൗമിൻ ഇജ്തമഉ യദ്കുറൂനല്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കാൻ ഓർമ്മിക്കാൻ ഒത്തുകൂടുന്ന ഒരു സംഘമാളുകൾ, ലാ യുരീദൂന ബിദാലിക ഇല്ലാ വജ്ഹ, അല്ലാഹുവിന്റെ വജ്ഹേ അവർ ഉദ്ദേശമുള്ളൂ, നാലാളെ കാണിക്കുക, പരിപാടി നടത്തിയിട്ട് ഇതൊരു സംഭവം ബഹുലമാക്കണം എന്നൊന്നുമല്ല, ഇതൊരു മത്സരത്തിനായിട്ടല്ല, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ദിക്റു ചൊല്ലാൻ കൂടുന്ന ആളുകൾ, ഇല്ലാ നാദാഹും മുനാദിം മിനശ്ശമാ, ആകാശത്തു നിന്നൊരു മലക്ക് ഇങ്ങനെ വിളിച്ചു പറയും, അൻകൂമൂ മഗ്ഫൂറൻ ലഖും, അള്ളാഹു നിങ്ങൾക്കൊക്കെ പൊരുത്തപ്പെട്ടു, നിങ്ങൾ എണീറ്റ് പോയിക്കോളീൻ, അള്ളാഹു പൊരുത്തപ്പെട്ടു. ഖദ് ബുജ്ജിലത്ത് ശയ്യാത്തികും ഹസനാത്ത്, നിങ്ങളുടെ തെറ്റുകളെല്ലാം അള്ളാഹു നന്മകളായി മാറ്റിമറിച്ചിട്ടുമുണ്ട് അല്ലേ. ഹസനാത്ത്, നന്മകൾ ചെയ്യുന്തോറും തെറ്റുകൾ നന്മകളാക്കി മാറും. തെറ്റ് പൊരുത്തപ്പെടുന്നതിൻ്റെ പുറമെയാണ് കേട്ടോ, തെറ്റുകൾ മാപ്പ് നൽകും. ആ മാപ്പ് നൽകുന്ന തിന്മകളെ തിന്മകളെ നന്മയാക്കി അള്ളാഹു മറിച്ചു തരും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തി തരട്ടെ. അപ്പൊ നോക്കി, ക്ഷമിക്കാനും പൊറുക്കാനും പഠിക്കണം. പാവങ്ങളോടും പിന്നെ സമ്പന്നനോടും രണ്ട് കണ്ണുകളോടുകൂടെ അവരെ കാണാൻ പാടില്ല. ഈക്വലായിട്ട് എല്ലാ ആളുകളെയും സമീപിക്കണം. അവിടെയാണ് പരിശുദ്ധ ഖുർആൻ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്, നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇനി എന്തിനാണ് ഈ പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുനെ സ്മരിക്കുന്നവർ എന്നൊരു പ്രയോഗം ഖുർആൻ നടത്തിയത്? എല്ലാ സമയത്തും അള്ളാഹുവിനെ ശ്രദ്ധിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ എല്ലാ സമയത്തും അള്ളാഹുവിനെ ദിക്റു ചൊല്ലുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പോരെ. പ്രഭാതവും പ്രദോഷവും തിരഞ്ഞെടുക്കാൻ കാരണം എന്ത്? അതിന് ഇമാം റാസി തങ്ങൾ പറയുന്ന ഒരു സംഭവം, അൽ മുറാദ് അന്നൽ ഖദാത ഹിയൽ വഖ്തുൽ ലസി യൻതഖിലുൽ ഇൻസാനു ഫീഹി മിനൽ നൗമി ഇലൽ യഖ്ള, പ്രഭാതം എന്നാൽ മനുഷ്യൻ ഉറക്കിൽ നിന്ന് ഉണർവിലേക്ക് പോകുന്ന സമയമാണ്. വഹാദൽ ഇൻതിഖാൽ ശബീഹും ബിൽ തഷ്ബീഹും ബിൽ ഇൻതിഖാലി മിനൽ മൗത്ത് ഇലൽ ഹയാ, ഇതിനെ ഉറക്കിൽ നിന്നും ഉണർവിലേക്ക് പോകുന്നതിനെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് വരുന്നതിനെ അള്ളാഹു സാമ്യപ്പെടുത്തുകയാണ്. വൽ അഷി, പ്രദോഷം എന്നാൽ ഹുവൽ വഖ്തുൽ ലദീ യൻതഖിലുൽ ഇൻസാനു ഫീഹി മിനൽ യഖ്ലതി ഇലൽ നൗം വമിനൽ ഹയാത്തി ഇലൽ മൗത്ത്, രാത്രി എന്ന് പറയുമ്പോൾ രാത്രിയുടെ അടുത്ത സമയം ഒരാൾ ഉണർവിൽ നിന്ന് ഉറക്കിലേക്ക് പോവാണ് അല്ലെ. ഉണർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ ഉറങ്ങാൻ പോകുന്ന സമയമാണ്, അതിനെ ജീവിതത്തിൽ നിന്നും മരണത്തിലേക്ക് പോകുന്നതിനോട് സാമ്യപ്പെടുത്തുകയാണ്. ഒന്ന് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് വരുന്നു, മറ്റൊന്ന് ജീവിതത്തിൽ നിന്നും മരണത്തിലേക്ക് പോവാണ്. വൽ ഇൻസാനുൽ ആഖിൽ, ബുദ്ധിമാനായൊരു മനുഷ്യൻ, യകൂനു ഫീ ഹാദൈനിൽ വഖ്തൈൻ, ഈ രണ്ട് സമയങ്ങളിലും, കസീറു ദിക്രില്ലാഹി വഅലീമി ശുക്രി ലിആലാഇല്ലാഹി വനഅമാഇഹി, ബുദ്ധിമാനായ ഒരാൾ ഈ രണ്ട് സമയത്തും അള്ളാഹു അയാൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളിൽ സദാ സ്തുതിക്കുകയും നന്മ ചെയ്യുന്നവനുമായിരിക്കുമെന്ന് ഇമാം റാസി തങ്ങൾ പറയുന്നു. ശരിയെന്നല്ലേ? മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്കും ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്കും പോകുന്ന രണ്ട് ഘട്ടങ്ങൾ, ആ ഘട്ടങ്ങളിൽ ഒരു ബുദ്ധിമാനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ സദാ സ്മരിക്കുന്ന ഒരാളായിട്ട് മാറണം. അതിനാണ് പരിശുദ്ധ ഖുർആൻ യദ്ഉന ബിൽ ഖദാത്തി വൽ അശി എന്ന
പദപ്രയോഗം നടത്തിയത് എന്ന് മഹാനായി ഇമാം റാസി റഹ്മത്തുള്ളാഹി തങ്ങൾ പറയാണ്. അപ്പോൾ പരിശുദ്ധ ഈ ആയത്തിൽ ഒറ്റൊരായത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സുബ്ഹാനല്ലാഹ്. നമ്മൾ ഈ സൂറത്തുൽ കഹ്ഫ് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉദ്ദേശത്തിലാണ്. പിന്നെ ഒരുപാട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കത് കേൾക്കാനും പ്രയാസമാണ്. ഒരുപാട് കേൾക്കുമ്പോൾ മടുപ്പാണല്ലോ. അത് ഏതൊരു വിഷയം അങ്ങനെയാണ്. 40 മിനിറ്റ് എങ്ങാനെയുമാണ് ഒരു മനുഷ്യനിക്ക് ശ്രദ്ധയോടെ ഇരിക്കാൻ പറ്റുകയെന്ന്. അപ്പം നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കേൾക്കാനും പഠിക്കാനും പ്രയാസം ഉണ്ടാവും. അതൊക്കെ പരിഗണിച്ചാണ് നമ്മൾ കുറച്ചൊക്കെ പറയുന്നത്. പക്ഷെ ഓരോ ആയത്തും ഒരുപാട് അർത്ഥങ്ങളിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോകാൻ അള്ളാഹു നമുക്കൊക്കെ അതിനുള്ള പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു തോഫീക്ക് അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇനിയുള്ള ആയത്തിൽ പറയുന്നത് വക്കുലിൽ ഹഖ് നരകത്തിൽ അള്ളാഹു അവിശ്വാസികളായ ആളുകൾക്ക് ചില സാധനങ്ങളൊക്കെ, നരകത്തിന്റെ ചില ഭക്ഷണങ്ങളൊക്കെയാണ് അവർക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോഗം നടത്തുകയാണ്. പക്ഷേ അത് ആയത്ത് പറയുമ്പോൾ നരകവുമായി ബന്ധപ്പെട്ട ചെറിയൊരു വിശദീകരണം നമ്മൾ നടത്തണം. അപ്പം അതിപ്പോൾ നമുക്ക് തീർക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ആയത്തുകൂടെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ അത് അടുത്ത വാരം നമുക്ക് അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടത്താം. അല്ലാഹു തആല ഈ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും വേണ്ടുന്ന ജീവിതത്തിൽ പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. നമ്മൾ പറയുന്നതിലോ കേൾക്കുന്നതിലോ എവിടെയെങ്കിലും വല്ല പിഴവുകളും വന്നു പോകുന്നുവെങ്കിൽ അല്ലാഹു നമുക്കൊക്കെ മാപ്പ് നൽകട്ടെ. പരിശുദ്ധ ഖുർആനിലെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മളെയൊക്കെ ചേർക്കട്ടെ. ഈ പരിപാടി സംരക്ഷണം ചെയ്യുന്ന, ആഴ്ചകൾ തോറും ഈ പരിപാടിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നടത്തുന്ന പ്രിയപ്പെട്ട വോയിസ് ഓഫ് റഹ്മാനിയയുടെ പ്രഗത്ഭരായ ആളുകൾ അള്ളാഹു അവർക്കൊക്കെ അവരുടെ എല്ലാ ഇടപെടലുകളിലും അള്ളാഹു ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. ഈ പരിപാടി കേൾക്കുന്ന ഒരുപാട് സഹോദരിമാരുമ്മമാർ സഹോദരങ്ങളൊക്കെയുണ്ട്. ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്ന ആളുകളുണ്ട്. ഇതിൻ്റെ അടിയിൽ ലൈവായി കൊണ്ട് കമൻറ്റ് ചെയ്തിട്ട് വീട് പണി നടക്കുന്നവർ, അതുപോലെ പല കാര്യങ്ങൾ കൊണ്ട് വസീദ് ചെയ്ത ആളുകൾ വിളിച്ചു പറയുന്നവരൊക്കെയുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സർവർക്കും സദാ നന്മ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഉസ്താദുമാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞ് سبحانك اللهم وبحمدك اشهد ان لا اله الا انت واستغفرك واتوب اليك اللهم ولك قبول ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞു ان شاء الله ഞാൻ അവസാനിപ്പിക്കുന്നു. صلوا على النبي المصطفى المختار محمد وآله اللهم صل على رسولك سيدنا محمد وعلى آل رسولك سيدنا ومولانا محمد. السلام عليكم ورحمة الله وبركاته.